സംസ്കാര ശുദ്ധിയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിൽ നിങ്ങൾക്കൊപ്പം ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വടകര ഫയർ ആൻഡ് റെസ്ക്യൂവും ആർടിഒയും സംയുക്തമായി വടകര പുതിയ ബസ് സ്റ്റാൻഡ് അണുനശീകരണം നടത്തി. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി പി ജഗദീഷിന്റെ നേതൃത്വത്തിൽ ഫയർ ഓഫീസർമാരായ ഷമേജ് കുമാർ, റിനീഷ്, ഇർഷാദ്, ഡിഫൻസ് മെമ്പേഴ്സായ മഹ്മൂദ് വള്ളിൽ, ഷുഹൈബ് എന്നിവർ അണുനശീകരണത്തിൽ പങ്കാളികളായി. ജൂൺ 1 മുതൽ ബസ്സുകൾ സർവീസ് നടത്താൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഫയർഫോഴ്സിന്റെ സഹായത്തോടെ പുതിയ ബസ് സ്റ്റാൻഡ് അണുവിമുക്തമാക്കിയത്. നമ്മളിവിടെ ബസ്സിൻ്റെ ഡിസ്ഇൻഫെക്ടൻ തുടങ്ങി നമുക്ക് ബസ്സുകളെ കുറച്ച് പ്രൈവറ്റ് ബസ്സുകൾ ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ച് ആർ ടി ഒ എല്ലാവരും സംസാരിച്ച് പൊതുജനങ്ങൾക്കുള്ള ഗതാഗതം പൊതുഗതാഗതം കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ജൂൺ 1 മുതൽ കൂടുതൽ സർവീസുകൾ നടത്തും എന്ന് വിചാരിച്ച് അതിൻ്റെ അർത്ഥം നമുക്കിവിടെ ലോക്ക്ഡൗൺ കഴിഞ്ഞു എന്നൊന്നുമല്ല. എല്ലാവരും കൂട്ടമായി നിൽക്കുന്നതും എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കണം. പാലിക്കുന്നതിൻ്റെ മാസ്ക് ഇടുന്നത് തന്നെ ഇവിടെ പലരും കണ്ടിട്ടുള്ളത്. ചില കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. മാസ്ക് ഇടുമ്പോഴേ പലരും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഉടനെ മാസ്ക് മാറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. മാറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ വായിലുള്ളത് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് ഒന്നാമത്തെ മാനദണ്ഡം എല്ലാവരും മാസ്ക് ഇടണം. പക്ഷേ മാസ്ക് ഇടുമ്പോഴേ മാസ്ക് ഇടേണ്ട രീതിയിലിടണം. വെറുതെ മാസ്ക് ഇട്ടുകൊണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മളൊരു മാസ്ക് ഇട്ടു. മാസ്ക് ഇട്ട് കഴിഞ്ഞിട്ട് നാളെ അല്ലെ കുറച്ച് കഴിഞ്ഞാൽ കൈയൊക്കെ കഴുകിയതിന് ശേഷം അത് തലതിരിച്ചിട്ടിട്ട് പിന്നെയും കാര്യമില്ല. മാത്രമല്ല ഒരു മാസ്ക് എടുത്ത് നമ്മൾ ഇടുന്ന സമയത്ത് നമ്മളെ കൈ നല്ലവണ്ണം ആദ്യം തന്നെ വാഷ് ചെയ്ത് സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ആയ ശേഷം മാത്രമേ നമുക്ക് മാസ്ക് എടുത്ത് ധരിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധനം നേരെ അങ്ങോട്ട് കയറാൻ സഹായിക്കുക. അപ്പോൾ മാസ്ക് ഇടേണ്ടതിന് ഒരു രീതിയുണ്ട്. ഒന്ന് കൈ ഫസ്റ്റ് എന്തായിരിക്കണം, നല്ല ക്ലീൻ ആയിരിക്കണം. അതിനുശേഷം മാസ്ക് ഇടുക. മാസ്ക് ഇട്ടതിന് ശേഷം നമ്മൾ അത് പിന്നെയും തൊട്ടുകൊണ്ടേ ഇരിക്കാൻ പാടില്ല. പിന്നെ തലതിരിച്ചും മറച്ചും മാസ്ക് ഇടാൻ പാടില്ല. അങ്ങനെ മാസ്കിൻ്റെതായിട്ടുള്ള ആ മാനദണ്ഡം പാലിച്ചുകൊണ്ട് മാസ്ക് ഇടുക. പിന്നെയുള്ളത് സാനിറ്റൈസർ, അത് എല്ലാവരും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇടയ്ക്കിടെ നമ്മുടെ കൈ എവിടെയെങ്കിലും നമ്മൾ തൊട്ടിട്ടുണ്ടോ ഉടനെ തന്നെ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുക. പിന്നെ ബസ്സുകളൊക്കെ ഇപ്പോഴേ എല്ലാം അണു ഓരോ ദിവസം ഇനി നമുക്ക് അത് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനുണ്ട്. ഓരോ പ്രാവശ്യവും ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ വരുമ്പോൾ ജനങ്ങൾ എവിടെയൊക്കെയാണ് സ്പർശനത്തിന് സാധ്യതയുള്ള ആ സ്ഥലങ്ങളൊക്കെ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യണം. പിന്നെ ഡ്രൈവർമാർ കഴിയുന്നതും ക്യാബിൻ സെപ്പറേഷൻ ആക്കിയിട്ട് ചെയ്യുന്ന ഒരു രീതി നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുകയാണെങ്കിൽ ഡ്രൈവർ സൈഡ് പിന്നെയും കൂടുതൽ സേഫ്റ്റിയിലേക്ക് പോകും. പിന്നെ കണ്ടക്ടർമാർക്കാണ് പിന്നെ സേഫ്റ്റി നോക്കേണ്ടത്. അവരുടെ ഒരു ഫേസ് ഷീൽഡ് ഉണ്ട്. ആ ഫേസ് ഷീൽഡ് ശരിക്കും ഇവിടെ മാർക്കറ്റിൽ അത്ര അവൈലബിൾ ആകാൻ തുടങ്ങിയിട്ടില്ല. എന്തായാലും അതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ കണ്ടക്ടർമാരും ഫേസ് ഷീൽഡ് നിർബന്ധമായും ധരിക്കണം. ഞാനീ പറയുന്നതൊക്കെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ സേഫ്റ്റി മാനദണ്ഡങ്ങളിലേക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഡിസ്കഷനിൽ നമുക്ക് വന്ന സർക്കുലറുകളിലും നമുക്ക് വന്ന ഓർഡറുകളിലെ പേപ്പറിലും വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്ഥിരമായിട്ടിവിടെ എന്നാണിത് കഴിയാമെന്ന് ആർക്കും അറിയില്ല. ആരും അതുകൊണ്ട് പക്ഷേ ബസ് ഗതാഗതം തുടങ്ങി എന്ന് വെച്ചിട്ട് എല്ലാവരും ഇനി സാധാരണ പോലെ നടക്കാൻ എന്തായിട്ടും ആയിട്ടില്ല. എമർജൻസി നമുക്ക് എവിടെയെങ്കിലും മനുഷ്യൻ്റെ മൂവ്മെൻറ്റിന് തടസ്സം വരാതെ നമുക്ക് എമർജൻസി മൂവ്മെൻറ്റ് ഒരു തടസ്സം വരാതെ പൊതുഗതാഗതം തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാവരും സഹകരിക്കുക. ഏത് ആവശ്യത്തിനും വരുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഗവൺമെൻറ് പറയുക, കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം.